8 വർഷം മുൻപ് കാണാതായ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം സമുദ്രത്തിൽ ഇടിച്ചിറക്കുകയായിരുന്നു എന്ന നിഗമനവുമായി വിദഗ്ധർ. 25 ദിവസം മുൻപ് മഡഗാസ്കറിലെ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിമാനാവശിഷ്ടത്തിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു അഭിപ്രായം വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന്റെ വാതിലാണ് മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. 2017 ഫെർണാണ്ടോ കൊടുങ്കാറ്റിനെ തുടർന്ന് തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ടറ്റാലി എന്ന മത്സ്യത്തൊഴിലാളിക്ക് വാതിൽ ലഭിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം അറിയാതെ 5 വർഷമായി തുണിയലക്കാൻ ഭാര്യയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. വിമാനം മനഃപൂർവ്വം നശിപ്പിക്കുകയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ആദ്യ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. വിമാനം മനഃപൂർവ്വം ഇടിച്ചിറക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർ റിച്ചാർഡ് ഗോഡ്ഫ്രേയും MH370ന്റെ റക്കേജ് ഹണ്ടറായ ബ്ലെയിൻ ഗിബ്സണും പറയുന്നു. വാതിലിലെ പൊട്ടലും പോറലും മറ്റും സൂചിപ്പിക്കുന്നത് ഈ നിഗമനമാണെന്ന് ഇരുവരും പറയുന്നു. 2014 ദുരന്തത്തിൽ 239 യാത്രക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത്. വിമാനത്തെക്കുറിച്ചോ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവരെ കുറിച്ചോ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. അപ്രത്യക്ഷമാകലിനെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.